ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ 20 വർഷങ്ങളോളം ദിവസവും മണിക്കൂറുകൾ ചിലവിട്ട് കഠിന പ്രയത്നം ചെയ്ത് തൻ്റെ മഹത്തായ കണ്ടുപിടുത്തങ്ങളുടെ ഫലം എഴുതി തയ്യാറാക്കി. ഈ കടലാസുകൾ മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം പുറത്ത് ഉലാത്തുവാൻ പോയി. അദ്ദേഹത്തിൻ്റെ ഡയമണ്ട് എന്നു പേരുള്ള വളർത്തുനായ മുറിയിൽ കിടക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് മേശപ്പുറത്തേക്ക് ചാടി. അവിടെ കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി തയ്യാറാക്കി വെച്ചിരുന്ന കയ്യെഴുത്ത് പ്രതിയിലേക്ക് വീഴുകയും ആ കടലാസുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. 20 വർഷത്തെ പരീക്ഷണ ഫലം നിമിഷങ്ങൾക്കകം കത്തിച്ചാമ്പലായി. മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ ന്യൂട്ടൻ പകച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട കടലാസുകൾ വെറും ഒരുപിടി ചാരമായി മാറിയിരിക്കുന്നു. ന്യൂട്ടൻ നായയെ അടിച്ചില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിനെ അടിച്ചു കൊല്ലുമായിരുന്നു. പക്ഷേ അദ്ദേഹം നായയുടെ തലയിൽ തട്ടിക്കൊണ്ട് അതിനെ ദയനീയമായി നോക്കി പറഞ്ഞു, "ഡയമണ്ട്, നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല." അദ്ദേഹം പിന്നെയും എഴുതി തുടങ്ങി. ആ പ്രവൃത്തി തീർക്കുവാൻ അദ്ദേഹത്തിന് വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു. ആ ബിധിരനായ നായയോടുള്ള അദ്ദേഹത്തിൻ്റെ അനുകമ്പ എത്രമാത്രം വലുതായിരുന്നു! ന്യൂട്ടൻ്റെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയോളം വലുതായിരുന്നു. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ മാപ്പ് കൊടുക്കുവാൻ വലിയ വിഷമമാണ്. പക്ഷേ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അത് സാധ്യവുമാണ്. സംഭവിച്ചതെല്ലാം മറക്കണമെങ്കിൽ നിരന്തര ശ്രമങ്ങളും ഹൃദയ നൈർമല്യവും വേണം. മറക്കാനും പൊറുക്കാനുമുള്ള ശീലം വളർത്തുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകില്ല. നിങ്ങളെല്ലാവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യും. വിദ്വേഷം വളർത്താതിരിക്കൂ, സ്നേഹം വളർത്തൂ, എല്ലാവരെയും സ്നേഹിക്കൂ. 1 യോഹന്നാൻ 4:7. നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.